ซีซั่น2ലോകം മുഴുവൻ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും പൂക്കൾ വിടരുന്ന ദിവസം വാലന്റൈൻസ് ഡേ. ചിരിയുടെ മഹാവേദിയിലും ഇതാ പ്രണയം നിറയാൻ പോവുകയാണ്. വെൽക്കം ടു എ റൊമാൻറ്റിക് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വാലന്റൈൻസ് ഡേ ആഘോഷം പ്രമാണിച്ച് സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് താരദമ്പതികളാണ്. പ്രതിഭാധനനായ ഒരു ഗായകനും അനുഗ്രഹീതയായ ഒരു നർത്തകിയും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിധു പ്രതാപ് ആൻഡ് ദീപ്തി വിധു പ്രതാപ്. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എന്റർ ടീമിന്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, കേൾക്കും പോതെല്ലാം ഉന്നാവഹം താലാട്ടും. நான் சுவாசிக்கும் மூச்சினிலே உன் ஞாபகம் கலந்திருக்கும். ஞாபகங்கள் மழையாகும், ஞாபகங்கள் குடையாகும், ஞாபகங்கள் தீமூட்டும், ஞாபகங்கள் நீரூற்றும். ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாளாட்டும். ஏதோ பார்த்து என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாளாட்டும். ഈ വാലന്റൈൻസ് ഡേക്ക് വിധുവിന് പറയാനുള്ള പ്രണയ സന്ദേശം അല്ലെങ്കിൽ പ്രേമ സന്ദേശം. അയ്യോ, പ്രണയത്തിനെ കുറിച്ച് എന്താ ഏറ്റവും ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദിസ് വേൾഡ്? അത് വളരെ നന്നായി നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ കൂടുതൽ മധുരവും കൂടുതൽ കൂടുതൽ അഴകും കൂടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ദീപ്തി ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു പ്രതിഭയാണ്. വിധുവിന്റെ പ്രണയഗാനങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്താ റിമി, അതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുള്ള ഒരാളാണ് റിമി. റിമി, വിധു ഞാനും ഒക്കെ എന്നെക്കാളും കുറച്ചുകൂടെ സീനിയർ ആയിട്ട് വന്ന ഒരാളാണ്. കാരണം സ്റ്റേറ്റ് അവാർഡ് ഒരു പാട്ടിലെ കൂടെ ഫസ്റ്റ് പാട്ട് രംഗാണ്ട് കിട്ടിയല്ലേ, എട്ടാമത്തെ. അതെ, പക്ഷെ ഒരു ശരിക്കും ഒരു സിനിമാ പാട്ടിലോട്ട് എൻട്രി വരുന്നത് മീശ മാധവൻ, ആ ഒരു സെയിം ഞങ്ങളൊക്കെ ഇതാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കാണുന്ന ഒരുപാട് ഷോസുകൾ, ഏറ്റവും കൂടുതൽ ഷോസ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിരുന്നു. അപ്പൊ എത്രയോ പെൺകുട്ടികൾ വിധുച്ചേട്ടാ വിധുച്ചേട്ടാ അത്രയ്ക്ക് അങ്ങ് ഭ്രാന്തായിട്ട്, കാരണം സുഖമാണി നിലാവ്, മഴയുള്ള രാത്രിയിൽ, അങ്ങനെ ഒരുപാട് നല്ല ഫീലുള്ള റൊമാൻറ്റിക് സോങ്സ് വിധുവിന് പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഈ പെൺകുട്ടികൾക്ക് ഭ്രാന്ത് വരാനുള്ള ഒരു വലിയൊരു റീസൺ ആയിട്ട് എനിക്ക് ഇഷ്ടം കൂടുന്നതാണ് ഭ്രാന്ത്, ഭ്രാന്തമായ സ്നേഹം എന്നൊക്കെ നമ്മൾ കേൾക്കാൻ പറ്റും. അത്തരത്തില് ഒരുപാട് പേർക്ക് ഭ്രാന്ത് ഉണ്ടായിരുന്നു, തീർച്ചയായും. പിന്നാലെ അവർ നടന്നിരുന്നു. അത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടോ? കാരണം ഇപ്പൊ ഞങ്ങൾ ഒത്തിരി അങ്ങനെ ചെയ്യണില്ല. ഇപ്പൊ പക്ഷെ ഉണ്ടോ, എങ്ങനെയാണ് ആ ഒരു ഇത്? അല്ല, അതിനു മുമ്പ് ചോദിച്ചോട്ടെ, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു. അപ്പോ ആ ആരാധികമാരുടെ കൂട്ടത്തിൽ നിന്നും എങ്ങനെയാണ് ദീപ്തിയെ കണ്ടെത്തിയത്? അതൊന്ന് പ്രേക്ഷകർ. ആൽബം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഈ ആൽബം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും, അതായത് നമ്മുടെ എച്ച് രമേശൻ നായർ സാറിൻ്റെ മകൻ മനു രമേശ്, ഞാൻ, നമ്മുടെ കുമാരങ്കൽ എസ് കുമാരങ്കലിൻ്റെ മകൻ കുഞ്ഞുണ്ണി, അപ്പം ഇവന്മാർ രണ്ടുപേരും എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഭ്രാന്ത് കാരണം നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു ഒരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊരു എത്ര വർഷം മുമ്പാണ്? ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾ മുട്ടിലിഴയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അന്ന്
ബഡ്ജറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ജഗദീഷ് ചേട്ടാ. മൊത്തം ബഡ്ജറ്റ് 5000 രൂപയുള്ളതും നമ്മളുടെ പോക്കറ്റിൽ നിന്നൊക്കെ ഇട്ടാണ്. ആ ആൽബത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ദീപ്തി പ്രസാദ് ആണ് അന്നത്തെ. ജഗദീഷ് അറിയാം, അതെ തീർച്ചയായിട്ടും. ഞാൻ പറയാലോ, വളരെ ഒരു എന്താ പറയാ, സെറ്റില് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന തരത്തിൽ നല്ല പെരുമാറ്റമായിരുന്നു ദീപ്തിയുടെ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എന്ത് പറയാം ദീപ്തി, നമ്മളൊരു ഹോൾ ഫാമിലിയെ പോലെ എല്ലാവരും ഒരു ഫാമിലിയെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ഓക്കെ, ഇനി തുടരാം. അല്ല, അങ്ങനെ അതിലൂടെയാണ് ദീപ്തിയെ പരിചയപ്പെടുന്നത്. പിന്നെ അത് ഒരു കൂട്ടുകാരിയായിട്ട് പോയി വളരെ അടുത്തതാക്കി. എന്നിട്ട് ഞാൻ അവസാനം ഞാൻ പറഞ്ഞു ചോദിക്കുകയായിരുന്നു, കല്യാണം ആയിട്ട് ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിൽ നമുക്ക് ആലോചിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്പം ഞാൻ പറഞ്ഞു ആദ്യം വീട്ടിൽ പോകുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഒരു പ്രപ്പോസലായിട്ട് പോകുമ്പോൾ ആദ്യം പെൺകുട്ടിയുടെ സമ്മതം അറിയണമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാൾക്കേ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അച്ഛനെ അമ്മയടുത്തും പറയേണ്ട കാര്യമല്ലോ, പറഞ്ഞു നല്ല പിള്ളേരുടെ അടുത്ത് പോകുമല്ലോ. അല്ല, അങ്ങനെ ആയിരുന്നല്ലോ. എന്നിട്ട് അങ്ങനെ അവസാനം പോയി കല്യാണം കഴിച്ചതാണ് 2008. അപ്പൊ ആദ്യം ദീപ്തിയോട് ചോദിച്ചു ഇഷ്ടമാണോ, വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഓക്കെ, എനിക്ക് അറിയാൻ താല്പര്യമുള്ളത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തപ്പോ ഒരു മിനിമം ഷോക്ക് ഉണ്ടാവില്ലേ? കാരണം ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കേട്ടിട്ട് ഞാൻ വെച്ചെന്നെ കളിയാക്കുകയാണെന്നാണ് വിചാരിച്ചത്. കാരണം അങ്ങനെ യാതൊരു സിഗ്നലും തന്നിട്ടില്ല, അങ്ങനെ ഒരു താല്പര്യം ഉള്ളതായിട്ട് തന്നിട്ടേ ഇല്ല. ഇതിങ്ങനെ ചോദിച്ചു. അപ്പൊ ഓക്കെ ഓക്കെ. അല്ല, അത് രസമുണ്ട്. കാരണം വെച്ചാൽ ഈ കഥയില് ഒരു വില്ലൻ ഇല്ല, ചുരുക്കത്തിൽ വില്ലൻ ഇല്ല. എതിർപ്പ് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായില്ല. അപ്പൊ അറേഞ്ച്ഡ് ലവ് മാരേജ് എന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് വീട്ടുകാരും ആഗ്രഹിച്ചിരുന്നു വിവാഹം, അറേഞ്ച്ഡ് ലവ് മാരേജ്. അല്ല ജഗദീഷേടാ, നമ്മളിപ്പോ ഇത്രയും എന്താ പറയാ, വിജയിച്ച കുറച്ച് പ്രേമവും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഈ വാലന്റൈൻസ് ഡേയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലവ് ബ്രേക്കപ്പ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ലവ് ബ്രേക്കപ്പ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എനിക്കിന് ബ്രേക്ക് എടുക്കാൻ പറ്റാറില്ല. എനിക്ക് ലവ് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കാറില്ല. ഇനി അടുത്ത നിങ്ങൾ അജയ് ശേടൻ. ഇഷ്ടമാണ്, പലരും ഇഷ്ടമാണ്. ആ ഇഷ്ടം എന്നുള്ളത് നമ്മളൊരു സൊസൈറ്റിയിലാണ് കഴിയുന്നത്, അതിൻ്റെ ബാരിയേഴ്സ് ഉണ്ട്. ഞാൻ വിവാഹിതനാണ്, ഞാനൊരു അച്ഛനാണ്. ആ കാര്യം ബാക്കിയുള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കണം. അല്ല, ശ്വേതേച്ചിക്ക് എന്തെങ്കിലും കോളേജ് ടൈമിലെ എന്തെങ്കിലും ഒരു സീരിയസ് അഫയർ മറിഞ്ഞു തിരിഞ്ഞൊക്കെ പോയി? യാ, ശ്രീന്റെ മുമ്പ് എനിക്ക് 3 അഫയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. And I'm very happy and I've told in ഞാൻ വേൾഡിൽ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. സത്യം, ഞാൻ പ്രണയിക്കുന്ന ആളാണ്, ഞാൻ പ്രേമിക്കുന്ന ആളാണ്, ഞാൻ പ്രേമിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരു കുറ്റമല്ല, ശ്രീൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു. ശ്രീ കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെയ്ക്കും ഇല്ല. എനിക്ക് ഏറ്റവും നല്ല വാലന്റൈൻ ഗിഫ്റ്റാണ് എനിക്ക് സബൈന തന്നത്. ഓക്കെ, അല്ല അത് പറയുമ്പോൾ, ശ്വേത പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ ബഹുമാനം തോന്നിയ ഒരു കാര്യം, ശ്വേത വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശ്രീവത്സനോട് പറഞ്ഞു, കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ബിസി ആകുമ്പോൾ ശ്രീ എൻ്റെ കുട്ടിയെ നോക്കിയിരിക്കണം. ശ്രീ ബിസി ആകുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ വിട്ടാണെങ്കിലും എൻ്റെ കുട്ടിയെ ഞാൻ നോക്കും എന്ന് പറഞ്ഞു. അത് ഒരു വിവാഹത്തിന്, ഒരു ഉടമ്പടിയിൽ ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നി. താങ്ക് യു. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റേൺ സെലിബ്രേഷൻ ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. വാലന്റൈൻസ് ഡേയുടെ പ്രസക്തി എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ ബോധവാന്മാരും ബോധവതികളും ആക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആരും പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് ആ ആ ദിവസത്തെ സന്ദേശം. അപ്പൊ വിധു, യെസ്, വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ വക, നർത്തകിയാണ്, ഗായകനാണ്, നിങ്ങളുടെ വക എന്താണ്? ഞങ്ങൾക്ക് ഒരു സംഭാവന അല്ലെങ്കിൽ സമ്മാനം റെഡി കൊടുത്തോളൂ. കോമഡി സ്റ്റാർസ് ആയതുകൊണ്ട് വേണ്ട, ഇതൊന്നും വേണ്ട, ക്യാഷ് ഒന്നും വേണ്ട. ഭാവഗായകനും ശാസ്ത്രീയ നൃത്തത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു പ്രതിഭയാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കല, അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം. തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞില്ലേ കോമഡി സ്റ്റാർസ് ആയതുകൊണ്ട് ഏറ്റവും നല്ല കോമഡിയോടുകൂടി ആയിരിക്കും നമുക്ക് തുടങ്ങാം. നോക്കിയോ, ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ, കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ, ഇന്ദ്രിയങ്ങളിൽ
ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞല നീക്കി ശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേകമിഥുന പ്രതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ. അമരവിള ബാബു മേസ്ത്രിയെ പ്രസന്റ് ചെയ്ത ടീം ഫോർ സ്റ്റാർസ് ആണ് ഇനി വേദിയിലെത്താൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ വേഷം കളിയിലെ സുരേഷ് ഏട്ടനാണ് സത്യം, അവിടെ ചെന്ത ഓട്ടാ വന്ന മനു ഏട്ടനാണ് സത്യം, ആനപ്പാപ്പനാണ് സത്യം. ഞാൻ ഇനി ആരെ പ്രേമിക്കത്തില്ല. ആനപ്പാപ്പനെ വെറുതെ വിട്ടില്ലേ ഇനി കളിപ്പ് കട്ട കളിപ്പ്. അപ്രതീക്ഷിതമായി ചാടി വരുമ്പോ നമ്മൾ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രേമരോഗിയായിട്ടുള്ള ഒരു പെങ്ങളുടെ അവളെ സംരക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ചേട്ടന്റെ കഥയുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന് അമരവിള ബാബു മേസ്ത്രിയെ തന്ന ടീമാണ് നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. മലരുകളോ വിരിഞ്ഞു നിൻകവിളരുമയോ ചഞ്ചല മലർനയനം ചൊരിഞ്ഞു നെഞ്ചിലൊരമൃതഗണം നീ എൻ മൺകുടിൽ മുറ്റത്തും നിറചന്ദ്രിക പെയ്യുന്നു എൻ മൺകുടിൽ മുറ്റത്തും ചന്ദ്രിക പെയ്യുന്നു കുളിരരുവികൾ നുരമണി ചിതറിടുമഴകിഴു മണിവള മണിവളകൾ. വാസന്തി എടി കുടിക്കടി വാസന്തി, അത് കുടിച്ചേ ആ പിന്നാക്ക. വാസന്തി ഇങ്ങോട്ട് വന്നേ, എന്റെ വാസന്തി നീ ഈ പിന്നാക്ക് കുടിക്കുമെങ്കിൽ പാലെങ്കിലും എനിക്ക് തരും. ഞാൻ ആ പാൽ എന്റെ കെട്ടിയോഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലോ അങ്ങനെ ഒരു പിന്നാക്കും തരില്ല. നേരം വെളുക്കുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യാ വാസന്തി, ഏതെങ്കിലുമൊക്കെ കുരുക്കി ചെന്ന് ചാടിയിട്ട് എപ്പോഴാ വരുന്നേന്. അതെങ്ങനാ നാട്ടിന്റെ നാട്ടുകാരുടെ മുഴുവനും കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുമല്ലോ. അല്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു കുലുക്കമുണ്ടോ? ആ ഇപ്പൊ നീ കരുതുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നേന്ന്. എനിക്ക് സൗകര്യം ഉണ്ട് കേട്ടാ, അത് കേട്ടാ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പാട്ട് പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെ. അയ്യാ നിങ്ങൾ ഇങ്ങനെ ബാഹുബലി പാട്ടും പാടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാലേ ഇവിടെ ഒരു വാവുബലി നടക്കും. എന്തേ നിങ്ങൾ ഈ നാട്ടിന്റെ നാട്ടുകാരുടെ കാര്യം തരിക, എന്തിനാ മനുഷ്യാ പോകുന്നത്? അത് പറയരുത്, നീ അങ്ങനെ മാത്രം പറയരുത്. നമ്മള് നിങ്ങള് എന്നൊരു വേർതിരിവ് പാടില്ല, അവരുടെ കാര്യം നമ്മൾ നോക്കും. നമുക്കൊരാവശ്യം വന്നാൽ ആരും ഉണ്ടാവില്ല. ആരില്ലേലും നീ കാണത്തില്ലേടി. കിളി ചത്തു കഴിഞ്ഞാ പിന്നെ കൂടെ അന്വേഷിച്ച് ആര് വരാനാ ചേട്ടാ? ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നിങ്ങൾ എന്തിനാ ജോസിന്റെ വെട്ടുകേസിൽ സാക്ഷി പറയാൻ പോയത്? അതിപ്പോ അത് പറഞ്ഞെന്നും പറഞ്ഞപ്പോ എന്താ എന്താണോ അങ്ങനെ ഭീഷണിപ്പെടുത്തിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജയിലിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ കാണാനാ വരുന്നത്. എന്റെ ദൈവമേ ഇനി ഇവിടെ എന്തൊക്കെ നടക്കും? നീ പേടിക്കാതെ, അവൻ ഇറങ്ങാൻ വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. എന്തിനു ഉള്ള വീടും പറമ്പൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവാം, നമ്മളെന്തിനാ കണ്ടവന്റെ വിട്ടുകൊണ്ട് ചാവുന്നേ? അയ്യാ ഇത്രയ്ക്ക് പേടിയുള്ള ഞാൻ എന്തിനാ സാക്ഷി പറയാൻ പോയത്? അതൊന്നും ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ. നിങ്ങക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവള് തൊട്ടിലിനുള്ള കാശ് എന്നെ കൊണ്ട് മുടക്കി. അവള് പാലും കൊണ്ടുപോയി. എന്റെ ദൈവം അവളെ ഒറ്റയ്ക്ക് പാലും കൊടുത്ത് വിട്ടാ നീ? എന്ത് എടി എന്റെ പെങ്ങൾ ഒരു പ്രേമരോഗിയാന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്റർക്ക് ലെറ്റർ കൊടുത്ത സാധനമാണ്. എന്തൊക്കെ വരാൻ പോകുന്നു
എന്തോ അടി കയ്യില്? എന്തോ കയ്യില്? കയ്യില് എന്തോ ആണ്? തേങ്ങ. മറ്റേ കയ്യിൽ എന്തോ? എന്റെ പ്രിയപ്പെട്ട ചിക്കു, എന്റെ സ്നേഹം മണ്ണെണ്ണ പോലെ തെളിഞ്ഞതാണ്. ഗോതമ്പിന്റെ നിറമുള്ള സുന്ദരി റേഷൻ അരി പോലെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്റെ പഞ്ചസാര ചിരി കാണാൻ കൊതിയാകുന്നു. നമുക്കിടയിൽ എ പി എൽ ബി പി എൽ വേർതിരിവിനി വേണ്ട. എന്റെ അച്ഛനോട് പറഞ്ഞ് നിന്റെ ആധാർ എന്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം. എന്റെ റേഷൻ കാർഡിലെ ഗ്രഹനാഥയാണ് നീ. സത്യം പറ തന്നത് എനിക്ക് അറിയത്തില്ല. എനിക്കറിയത്തില്ല. നീ പറയണ്ട, റേഷൻ കടക്കാരൻ സോമനല്ലയോ? എനിക്ക് ഡെയിലി 2 ലിറ്റർ പാല് ചെയ്യുന്ന കണ്ടത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ മനുഷ്യ? ഇങ്ങോട്ട് വാ. തെങ്ങ് കയറാൻ വരുന്ന കരാനം ചേട്ടനാണ് സത്യം. നമ്മുടെ റേഷൻ കളിയുന്ന സുരേഷ് ചേട്ടനാണ് സത്യം. അവിടെ ചെണ്ട കൂട്ടാൻ വന്ന മനുവേട്ടനാണ് സത്യം. ആനപ്പാപ്പനാണ് സത്യം. ഞാൻ ആരെ പ്രേമിക്കത്തില്ല. ആനപ്പാപ്പനെ വെറുതെ വിട്ടില്ല. വേണ്ട വേണ്ട വേണ്ട, അവള് നീ എങ്ങും പോവില്ല. അവള് കൊച്ചുകുട്ടിയില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇവന്റെ ഒരു കുറവും കൂടെ ഇവിടെ ഉള്ളായിരുന്നു. ദോ വരുന്ന ജോലിക്കും കുലിക്കും പോകാത്ത നിന്റെ ആങ്ങള. അവൻ ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഇല്ല, നിന്നെ കെട്ടിച്ച് തന്നതിന് എന്റെ ഒന്ന് കമ്മീഷൻ മേടിച്ചവൻ അവൻ. കമ്മീഷൻ ബിജു. നിങ്ങളെ തന്നെ കാണുമോ? അയ്യോ ചേട്ടനെ കൊല്ലാൻ പറഞ്ഞ കാലനെ വേറെ കയറി പ്രേമിക്കുന്ന അരി കാലത്തെ. അത് നീ ഇങ്ങനെ ഒരു ബിസിനസ് ആക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ കൊറേ സ്നേഹമുണ്ട്, ഞാൻ അത് എല്ലാവർക്കും ഒന്ന് കൊടുത്തോട്ടെ. മക്കളെ, ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന 2 രൂപയുടെ അരിയല്ല എല്ലാവർക്കും കൂടെ വിളമ്പാൻ എടുത്തിട്ട്. എന്റെ അളിയ എത്ര കാലം ഈ വാഴയ്ക്ക് വെള്ളം കോരിയൊരു കൊല വന്നിട്ട് ആ പഴം അളിയന് കഴിക്കാൻ പറ്റൂല. അളി എന്താ ഒരു പരിഹാരം? ഞാൻ ഇവിടെ നിൽക്കല്ലേ, ഞാനിവിടെ നിൽക്കണം. ധൈര്യത്തില്ലേ? അളി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ വരുമ്പോഴല്ലേ അളിയനെ ഇവിടെ നോക്കാൻ വേണ്ടി 2 ഗുണ്ടകളെ നമുക്ക് ഇവിടെ നിർത്തിയാലോ? അത് വേണ്ട, ഹിംസ തെറ്റാണ്. ഗുണ്ടകൾ നീ നിക്ക്, അവൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ല, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കേണ്ട മനുഷ്യ കൊല്ലാതെ. എടാ, എന്റെ വാഴത്താലെ ചവിട്ടി പിതുക്കാലം എടുത്ത് മാറ്റടാ, എടുത്ത് മാറ്റടാ. നീ എന്നെ രക്ഷിക്കാൻ കൊണ്ടുവന്നതാ, എന്നെ കൊല്ലിക്കാൻ കൊണ്ടുവന്നതാ അവനാ? വേറൊന്നും ഇല്ല, ഞങ്ങൾ വരുമ്പോ ചെറിയൊരു അറിയിപ്പ്, മുന്നറിയിപ്പ്, അതിന്റെ ഒരു ആദ്യ ഘട്ടമാണ്. പ്രൊട്ടക്ട് ചെയ്യേണ്ട ആള്. ഞങ്ങൾ അറിയാതെ ഒരു ഈച്ച പോലും ഇനി അകത്ത് കയറത്തില്ല. ഒരു ഈച്ച പറഞ്ഞോളൂ.
ഇവിടെ ആൾക്കാരൊക്കെ ഈ വീട്ടിലെ ആൾക്കാരൊക്കെ എനിക്കൊന്ന് കണ്ടു വെച്ചേക്കണം. പെങ്ങളെ ഉള്ളു, വിളിക്കണോ? വിളിക്കേ പെങ്ങളെ. ചിക്കുമോളെ പെങ്ങളെ. എന്തുവാ ചേട്ടാ? എനിക്കാണ് പ്രൊട്ടക്ഷൻ, യവക്കല്ല. ഇതിനാ ഇവിടെ പിടിച്ചിരുത്താൻ ആരുമില്ലാതെ. അതെനിക്ക് ഇപ്പൊ മനസ്സിലായി. പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഞാൻ നോക്കാം, ഞാൻ നോക്കാം. എന്തുണ്ടെങ്കിലും ഞാൻ നോക്കാം. പള്ളി അകത്തോട്ട് നിന്നോ. നമുക്ക് രാത്രി തങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. വീട്ടിനകത്ത് ഇഷ്ടമുള്ള സ്ഥലം. വീട്ടിലെ കുഞ്ഞമ്മ വെട്ടി കിടക്കുന്നു. പോടാ. വാസന്തിയിലൂടെ കിടക്കാവോ? വാസന്തി വേലക്കാരി പിടിച്ചോ. വാസന്തി, ഈ വാസന്തിക്ക് എത്ര വയസ്സുണ്ട്? രണ്ടു വർഷമായി വന്നിട്ട് ഇടയ്ക്കൊന്ന് പെറ്റായിരുന്നു. കുട്ടികളൊക്കെ വേറെ പോയി. കുഴപ്പമില്ല വാസന്തി. ഒരു ബെഡ്ഷീറ്റ്, ഒരു മുന്ത വെള്ളവും ചേട്ടനിട്ട് മഴ വരുന്നു. പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം. ഇതാണ് വാസന്തി കിടന്നു. ബുദ്ധിമുട്ടാവൂലെങ്കിൽ അപ്പുറത്താ കിടക്കണമെങ്കിൽ അങ്ങോട്ട് കെട്ടിത്തരാം. വാസന്തി, ഈ പെരട്ട ആടിൻ്റെ കൂടെ കിടക്കാൻ ഞാനടാ മുട്ടനാടാടാ. ഉണ്ടാക്കാന്നല്ല പറഞ്ഞത്. പിന്നെ കുപ്പി വാങ്ങി കൊടുക്കാം. ഏയ്, ഞാൻ മദ്യപിക്കാറില്ല, മദ്യം ആർക്കും വാങ്ങി കൊടുക്കാറില്ല. കാശിന്റെ അപ്പം കൊണ്ടുവരും. ഇന്ന് മുതൽ താങ്കളും ഞങ്ങളുടെ സുരക്ഷാ വലയത്തിലാണ്. അതുകൊണ്ട് ഞാനും കൂടെ വരാം. കുട്ടപ്പൻ. എന്റെ ഫ്രണ്ട് വരണം. കരിമ്പാറ കണ്ണിന്റെ ഫ്രണ്ട് അല്ല, ബാക്കി കിടന്ന്. ചേട്ടന്റെ പേരെന്താ? കരിമ്പാറ കണ്ണൻ. ഗുണ്ട ഗുണ്ട കൊള്ള കണ്ണൻ. അയ്യോ കണ്ണൻ എന്ന്. മാനം മണ്ണിൽ വർണ്ണം പെയ്യുന്നു, നീ എന്നുള്ളിൽ സ്വപ്നം നെയ്യുന്നു. വളച്ചതേ ഉള്ളൂ, കറക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അത് ഞാൻ കറക്കാൻ വന്നതാ. ആ മതി കറന്നിട്ട് കേൾപ്പോ. കറന്ന് തീർന്നില്ല. അയ്യോ, അത്രയും കറന്നാ മതി, ബാക്കി ഞാൻ കറക്കി കൊള്ള. കേൾപ്പോടി അകത്ത്. എന്റെ ദൈവമേ, ഇങ്ങനെ പാവങ്ങൾക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കല്ലേ. താൻ എത്ര വലിയ ഗുണ്ടയായാലും ശരി, കൊലപാതകയായാലും ശരി, അവക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനല്ല തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. മര്യാദക്ക് എന്റെ ഹസ്ബൻഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മനസ്സിലാവണോ എനിക്ക്? സുന്ദരിയുടെ പേരെന്തോന്നു? കണ്ണിൽ കാണുന്ന എല്ലാരോടും പ്രണയം. ഗുണ്ടയോട് പ്രണയം, ഗുണ്ടയുടെ അസിസ്റ്റന്റിനോട് പ്രണയം,
ഇനി എന്തൊക്കെ ആരെയൊക്കെ എങ്ങനെ പ്രേമിക്കാൻ പോണു ഈ പെങ്ങളെന്ന് കാണണമെങ്കിൽ കാത്തിരിക്കുക തന്നെ വേണം. ബിക്കോസ് ഐ ആം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പ്രതീക്ഷമായി ചാടി വരുമ്പോ നമ്മൾ മാമാ രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. എന്റെ ഹസ്ബൻഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. സുന്ദരിയുടെ പേരെന്തോന്നു? ഞാൻ പറഞ്ഞില്ലേ വലിയ ദൂരം? ഞാൻ പറഞ്ഞില്ലേ 2 കിലോമീറ്ററല്ലേ. പെട്ടെന്ന് കൂടി ഒരു കറവ കഴിഞ്ഞതേ ഉള്ളൂ. അച്ഛൻ നല്ല ക്ഷീണമുണ്ട്. കറവ ഏതൊക്കെ ഇപ്പോഴെങ്കിലും ചാവൂന്ന് പറഞ്ഞ് ഇപ്പഴേ പെരക്കാതിരിക്കുന്നത്. നിനക്ക് വെച്ചിട്ടുണ്ട്. നിനക്ക് പിന്നെ വേറെ സംഭവം ആശാന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ പിന്നെ ക്യാമറ ഡാൻസ് കാണണം. ക്യാമറ ഡാൻസ് കാണണം. ക്യാമറ പറ്റത്തില്ല. എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ട്. എനിക്ക് ഒന്നും അറിയണ്ട. ചെയ്യൂന്ന് പറയാൻ മനുഷ്യ നിങ്ങൾക്ക് നാളുണ്ടോ? മനുഷ്യ കാണിക്കുന്നത് എന്തൊക്കെ കോപ്പറങ്ങളെ കാണിക്കുന്നേ? ഇതവള് പണ്ട് കളിച്ചോണ്ടിരുന്നത്. അയ്യോ അയ്യോ ഫോണില്ല ഫോണില്ല. അപ്പൊ ഒരു കാര്യം, ഞാൻ പോകുന്നില്ല. ഒരു കാര്യം, അവൻ ചിലപ്പോ ഒറ്റയ്ക്കാണോ കൂട്ടത്തോടെ ആണോ നമ്മളെ തല്ലാൻ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ഒരു അടവ് പറഞ്ഞു. 25,000 രൂപ മുടക്കേണ്ട. ഇതിന്റെ അടവ് നമ്മളെ പഠിപ്പിക്കാൻ. അടവൊക്കെ പഠിപ്പിക്കണ്ട. ഈ അടവ് ഇവിടെ വേണ്ട കേട്ടോ. ആ അതെ, ആദ്യം ഞാൻ സുന്ദരിയെ പഠിപ്പിക്കും. അപ്പൊ ഒരാള് സുന്ദരിയെ ആക്രമിക്കാൻ വരുമ്പോ അടിച്ചോ. ഈസിയായി അവ ഒഴിഞ്ഞു മാറും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരഭാഗങ്ങൾ ആക്രമിക്കാൻ വരുന്ന ഒരുത്തൻ അപ്രതീക്ഷിതമായി ചാടി വരുമ്പോൾ നമ്മൾ എന്തിനാണിവിടെ അടിച്ചുവിട്ട്. ആ മാമാ ഇച്ചമുള്ള
ആശാൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പേടിക്കുന്ന കാര്യമില്ല, ശിഷ്യനായ ഞാനിവിടെ ഇല്ലേ. നോക്കി നിൽക്കാതെ പോയ അടിയുടെ ഉണ്ട്. രാജുമാമനെ കുത്തിയേ, രാജുമാമനെ കുത്തിയേ. എന്നോട് ക്ഷമിക്കണോടാ, നീ അന്ന് സാക്ഷി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജയിലിൽ പോയത്. അതിനുശേഷം എനിക്ക് മനസ്താപം ഉണ്ടായി. ഒരുപാട് നന്ദി ഉണ്ടടാ. നീ വെറും ചന്ദ്രനല്ലടാ, നീ ഗാന്ധി ചന്ദ്രനാടാ, ഗാന്ധി ചന്ദ്രൻ. പിന്നെ നീ എന്തിനാണ് ടൗണിലൊക്കെ ചെന്ന് പറഞ്ഞത് എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്? ഇത് ഇവിടെ വന്നൊന്ന് പറയണ്ടേ നിന്റെ അടുത്ത്? അത് പത്ത് എടുത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ. ഫോണിൽ കൂടെ പറയാൻ നിനക്ക് എന്താ കുരുവായിരുന്ന? പിന്നെ ഈ തലേക്കെട്ടെന്തിന്? ആ എടാ, അത് ഈ ജയിലിൽ കിടന്നിട്ട് വെളിയിറങ്ങുമ്പോഴേ മഴ നനഞ്ഞ എനിക്ക് പനി വരുവാടാ. അതുകൊണ്ട് പിന്നെ 25000 രൂപയ്ക്ക് വേറെ വലിയ വലിയ ഗുണ്ടകൾ എടുത്ത് ഞങ്ങളൊക്കെ ലോ ഗുണ്ടാക്കൾ. ജോസിന്റെ ശല്യം തീർക്കാനാണ് ഇവന്മാരെ കൊണ്ടുവന്ന്. ഇനി ഉമ്മാരുടെ ശല്യം തീർക്കാൻ ഞാൻ എന്ത് കേട്ട്? ഇതിൽ ഒഴിപ്പിക്കുന്ന കാര്യമില്ലേ? അല്ലെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഒരു 50000 രൂപ എന്നാ കൊച്ചിയിൽ നിന്ന് ഞാൻ റാവൂത്തരെ കൊണ്ടുവരാം. റാവൂത്തര ജ്യോതിഷേട്ടാ, ഈ സ്കിറ്റ് കണ്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു സഹോദരിയെ നൽകാത്തതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവൾ രാഗിണി, പ്രേമരോഗിണി, ആദ്യ ദർശനത്തിൽ തന്നെ ആരെയും പ്രേമിക്കുന്ന അതീവ ഗുരുതര രോഗിണി. കാരണം ഒരു സെക്കൻഡ് ലാഗില്ലാതെ, ബോറടിപ്പിക്കാതെ, എന്താ പറയുക, റോക്കറ്റ് വേഗതയിലാണ് നിങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് ഒരു കഥാപാത്രത്തിൻ്റെ മിഴിവുണ്ട്, സാക്ഷാത്കാരത്തിൻ്റെ മിഴിവുണ്ട്, സംവിധാനത്തിൻ്റെ മികവുണ്ട്. ആട് ഇതിനകത്ത് ഭീകരജീവി അല്ലാതെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സജിനും കുറേ ഷെയ്ഡ്സ് ഇതിനകത്ത് കൊണ്ടുവന്നു. ഏറ്റവും മാർക്ക് കൊടുക്കേണ്ട സജിൻ്റെ ക്യാബറേ ഡാൻസ്. എന്തായാലും ഹൈലി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ഇത്ര പ്രണയം കൊടുത്താല് പാവം അവള് കുറച്ച് കുറച്ചല്ലേ കൊടുക്കണുള്ളൂ. അത് കൊടുക്കുക അപ്സര, അതിപ്പോ കല്യാണം റിയൽ ലൈഫിൽ ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കൊടുക്ക്, നീ കൊടുക്കടാ. എന്തൊരു ക്യൂട്ട്നെസ് ആയിരുന്നു അപ്സരന്റെ ആ ഒരു ക്യാരക്ടർ. ഇത്രേ ഒരു പുലിയായിട്ട് ഒരു ഗുണ്ട അവിടെ വന്ന് കയറി കുറച്ച് കഴിഞ്ഞാൽ അപ്സരനെ കണ്ടു കഴിഞ്ഞാൽ അത് പൂച്ചയായി മാറും. അത് പിന്നെ അതിൽ ആ റൊമാൻറ്റിക് സോങ്ങില് പെർഫോമൻസ്, പ്രസാദിന്റെ കൊറിയോഗ്രഫി കിടു. നിങ്ങൾ എല്ലാവരും, സജിൻ ആണെങ്കിലും ജിഷു ആണെങ്കിലും ശ്യാമിൻ്റെ ആണെങ്കിലും പിന്നെ അപ്സരയും പിന്നെ മഞ്ജുൻ്റെ ഒന്നും പറയേ വേണ്ട, ദേ ആർ സോ ഗുഡ്. വെരി സ്ട്രോങ് ടൈറ്റ് ടീമാണ് നിങ്ങളുടെ. വാലന്റൈൻ ഡേന്റെ പെർഫെക്റ്റ് സ്കിറ്റ് ആയിരുന്നു. സൂപ്പർ, ഗോഡ് ബ്ലെസ്. ലെറ്റ്സ് ആസ്ക് ഫോർ റിമി ടോമി. ഓ എൻ്റെ അപ്സര കുട്ടി,
അപ്സരയ്ക്ക് ഒരു എണീറ്റ് ഒന്ന് കൈയ്യടി തന്നില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. അയ്യോ, ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് തന്നെ. എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് കണ്ട സ്കിറ്റുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്കിറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് വിദുഷേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ദിവസമാണ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് നിങ്ങളെ നമ്മളെ ചിരിപ്പിച്ചു. ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് നിങ്ങളെയൊക്കെ. ഹാറ്റ്സ് ഓഫ്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓൾ ദി ബെസ്റ്റ്. ദീപ്തി ശിശി, എനിക്ക് തോന്നിയത് നമ്മൾ ചില മലയാള സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു മലയാളി പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കരമായ അഭിമാനവും അഹങ്കാരവും ഒക്കെ തോന്നും. കാരണം നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, മറ്റ് ഭാഷകളിലുള്ള ആർട്ടിസ്റ്റുകളെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ, ചേച്ചി, എല്ലാവരും. അതുപോലെ നമുക്ക് അഭിമാനം തോന്നിയ ഒരു സ്കിറ്റായിരുന്നു ഇത്. കാരണം നമുക്കിവിടെ ഇരുന്നിട്ട് അയ്യോ, ഒരാളില്ല നമുക്ക് എന്താ പറയുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ പേര് നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ അടുത്തയാളോ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ സാധിച്ചതിൽ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇനി നല്ല മാർക്സിലൂടെ ആണെങ്കിൽ വിദുഷേട്ടൻ എനിക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ദീപ്തി ചേച്ചി ഏറ്റവും കൂടുതൽ വിദുഷേട്ടനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പാടിക്കാറുള്ള സോങ് നിങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ഇന്ന് പാടിത്തരുന്ന. സോ അതിന് വേണ്ടിയിട്ട് മാർക്സ് കൂടി ഞാൻ നേരിട്ടൊന്ന് അറിയാൻ പോവാണ്. റൈറ്റ് ഫ്രം ദ ജഡ്ജസ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ശ്വേതജി. 30 out of 30. റിമി ടോമി, 30 out of 30. ജഡിഷേട്ട, ടീം ഫോർ സ്റ്റാർസ്. ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഒരു പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നോക്കും, മാറ്റർ നോക്കും, പ്രസന്റേഷൻ. അൾട്ടിമേറ്റ് ആയിട്ട് ചെറിയ ഒരു ഹാൻഡ് റൈറ്റിംഗിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ അധ്യാപകൻ കണക്കിലെടുക്കും. പക്ഷേ അധ്യാപകൻ ഏറ്റവും കൂടുതൽ കണക്കിലെടുക്കേണ്ടത് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ആണ്. അതുകൊണ്ട് 40 out of 40. ജഡ്ജസ് ആർ ഗിവിംഗ് 100 on 100. ഈ മൊത്തം ആംബിയൻസിൽ ഒന്ന് പ്രണയം നിറയ്ക്കാൻ വേണ്ടി രണ്ടു പേര് റെഡിയാണെന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, എന്റെ വിദുഷേണ്ണും ദീപ്തി ശേഷിനെയും കൂടെ ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ്. എനിക്കാണ് നമ്മുടെ മലയാളത്തിൽ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അദർ കപ്പിളാണ്. അപ്പോ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഇവർക്ക് അറിയുമോ? ആരടുത്തായി പറയുന്നേ? അപ്പോ ദീപ്തി ചേച്ചിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ദീപ്തി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ വാലന്റൈൻസ് ഡേക്ക് പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സോങ്. കപ്പിളിന് മനസ്സറിഞ്ഞൊരു സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ ടീം ഓഫ് കോമഡി സ്റ്റാർസ്, ഇനി ഇത്രയും വർഷങ്ങൾ, 10 അല്ല 20 അല്ല, ഇനി ഒരു 3 ജന്മം ഈ പുള്ളീനെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ദീപ്തി ചേച്ചി. അതെ, കണ്ണു തട്ടാണ്ടിരിക്കട്ടെ, നിങ്ങൾ എന്നും ഇതേപോലെ സന്തോഷത്തോടുകൂടി. റിമി, നമുക്കൊരു ബാങ്ക് ഓൺ ഒരു വൈൻഡ് അപ്പ് കൊടുത്താലോ ഫോർ ദി ഓഡിയൻസ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. മ്യൂസിക്. Radha likes to party, Radha likes to move that, they see Radha body. When could be at the sea, yeah.
ആയാലും ശിരിയുടെയും വലിയ ആഘോഷം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് കോമഡി ഷോ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി മേരെ സപ്നോ കി റാണി കബ് ആയേഗി തു നമ്മുടെ മകൻ വിനോയ്ക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല ഇങ്ങനെ നിന്നാൽ ഒരു വർഷം ഇങ്ങനെ മടക്കി കുത്തി നിന്നാൽ മറുപക്ഷം ഇങ്ങനെ അഴിച്ചു പിടിച്ചാൽ സ്വതന്ത്ര പക്ഷം നോക്കിയപ്പം ആ ഗോൾ പോസ്റ്റിന്റെ പുറകു വശം ആർക്കും വേണ്ടാതെ കിടക്കുക. ഞാനത് മണ്ണിട്ടങ്ങ് നികത്തുമായിരുന്നു. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരായാലും പെട്ടുപോകും. ചൊടക്ക് പോട്ടത് ഞാൻ